ആർ.എൽ.വി. രാമകൃഷ്ണന്റെ പിന്തുണയുമായി തൃപ്പൂണിത്തുറ ആർ.എൽ.വി. കോളേജ് സത്യഭാമ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് കോളേജിൽ ബാനറും പോസ്റ്ററും ഉയർത്തി. ഉച്ചയ്ക്ക് മോഹിനിയാട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധ മോഹിനിയാട്ടവും നടക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഒരു കലാകാരിക്ക് നിരക്കാത്ത പ്രസ്താവനകളാണ് ഈ സത്യഭാമ നടത്തിയത്. പക്ഷേ അവരെ ഒരുപക്ഷെ കലാകാരന്മാരും കലാകാരികളും പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കലാമണ്ഡലം നേരത്തെ തന്നെ അവർ ഡിസോൺ ചെയ്തു കഴിഞ്ഞു. അവർ നടത്തുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ, ഇതെല്ലാം കലാമണ്ഡലം നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തു എന്നുള്ള പ്രസ്താവന ഇന്നലെ തന്നെ വന്നാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ആർ.എൽ.വി. കോളേജിൽ ഇതുപോലെ ആർ.എൽ.വി. രാമകൃഷ്ണന് കൃത്യമായ ഒരു പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് കോളേജിന്റെ നിലപാടുകൾ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലക്ഷ്മി, ആർ.എൽ.വി. കോളേജിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണൻ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവരുടെ അഭിമാനമാണ്. അത്തരത്തിലുള്ള ഒരു കലാകാരനെ കുറിച്ചാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നടനും പ്രശസ്ത നർത്തകനുമായ ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയിട്ടുള്ള അപകീർത്തികരമായ, അവഹേളനപരമായ, അധിക്ഷേപകരമായ പരാമർശങ്ങൾ ആ മനസ്സുകളെ വലിയ തോതിൽ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം തന്നെയുള്ളത്. ഇപ്പോൾ ഈ മോഹിനിയാട്ടം തന്നെ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇതിനെ കാണുന്നത്? പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഉയരുകയാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും കൂടി ആയിരുന്നല്ലോ, എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഈ ഒരു സംഭവത്തെ കാണുന്നത് വളരെയധികം വിഷമകരമാണ് എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടായിട്ടുള്ളത്. നിറവ്യത്യാസത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ ചൊല്ലിയിട്ട് ഒരു അധ്യാപികയായി ഇരുന്നിട്ട് അവരത് പറയാൻ പാടില്ല. പിന്നെ അവർ അധിക്ഷേപിച്ചത് മോഹിനിയാട്ടം എന്നൊരു കലയെക്കൂടി അധിക്ഷേപിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കണ്ടതിൽ അവർ പറഞ്ഞതിലിപ്പം സാറിന് ജെൻഡർ രീതിയിൽ അത്രയും അധികം മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. കാലകത്തി വെച്ച് ചെയ്യുന്നതിൽ, ഇപ്പോൾ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോഴും രണ്ടങ്കുലം ഗ്യാപ്പിലാണ് ഞങ്ങളും കാലകത്തിയിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത്, മോഹിനിയാട്ടം ചെയ്യുന്നത്. അപ്പോൾ ഈ കാലകത്തി വെച്ചതിൽ അവർ വൃത്തികേട് പറയുന്നത് സാറിനെ മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞു. സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചാലക്കുടിയിലെ നൃത്ത അധ്യാപകൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം അവിടെയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും മഹാനായ ഒരു നടൻ്റെ അനിയനും കൂടിയാണ്, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മുടെ KPSC ലളിത മാമിനെ കുറിച്ച് അവർ കണക്ട് ചെയ്തിട്ടുള്ള പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാമകൃഷ്ണൻ സാറാണെന്ന് മനസ്സിലാക്കാൻ, എല്ലാവർക്കും അത് ഒരു ഉദാഹരണമാണല്ലോ മനസ്സിലാക്കാൻ. പിന്നെ ആർ.എൽ.വി. അറിയില്ല എന്ന് പറഞ്ഞു. ആർ.എൽ.വി. ഏതാ? ആർ.എൽ.വി. ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ശരിക്കും ആ മാം കലാമണ്ഡലത്തിൽ പഠിച്ചൊരു മാമാണ്. അപ്പൊ എന്തുകൊണ്ട് ആർ.എൽ.വി. പറ്റി അറിയില്ല? ആർ.എൽ.വി. രാമകൃഷ്ണൻ സാറ് ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ആർ.എൽ.വി. എന്നൊരു സ്ഥാപനം പറ്റി അവർക്ക് ഒരു ഇതുമില്ല. അതുപോലെ തന്നെ അവർ ഒരു കുറേ ഡിപ്ലോമയെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ ഡിപ്ലോമ? ഈ ഡിപ്ലോമ ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിലും എത്രയോ കഴിവുള്ള കുട്ടികൾ വേറെ ഉണ്ട് അക്കാദമികമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ സൗന്ദര്യമൊന്നുമില്ല. ഇപ്പം കലോത്സവത്തിനായാലും സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. മനസ്സിലായത്? ഇതിങ്ങനെ ഒരു ഇത് ഭയങ്കര മോശമായി പോയെന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം. റീമ, ആർ.എൽ.വി. രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് അല്ലെ? എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിനെതിരായ കാണുന്നത്? മാഷിനെ അത്രയും ഒരു മോശമായ രീതിയിൽ അധിക്ഷേപിച്ചതിൽ എനിക്ക് വളരെയധികം ദുഃഖം തന്നെയാണ്. കാരണം മാഷിൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ. മാഷാണ് എന്നെ ഡിഗ്രിക്ക് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മാഷിൻ്റെ ഒരു കീഴിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ മാഷിൻ്റെ കഴിവുകൾ നേരിട്ടിട്ട് എനിക്ക് കാണാനും ഞാൻ മാഷിൻ്റെ ഒരു വലിയൊരു ആരാധിക കൂടിയാണ്. അപ്പോൾ മാഷിനെ അങ്ങനെ പറഞ്ഞതിൽ നമ്മൾ വളരെയധികം ഞാൻ ദുഃഖം പ്രകടിപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അതേപോലെ മേതിൽ ദേവിക മാമിനൊക്കെ, അവരൊക്കെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ മേതിൽ ദേവിമേനെ ലേറ്റസ്റ്റ് ആയിട്ട് സൈൻ ലാംഗ്വേജിലൊക്കെ മോഹിനിയാട്ടത്തിന് എങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കാം ആ കലയെ. അപ്പോൾ അതൊക്കെ ഒരു വികസനം ആ കലയെ, മോഹിനിയാട്ടം എന്ന കലയെ വികസിപ്പിക്കുന്നതാണ്. അതുപോലെ ഡോക്ടർ നീന പ്രസാദ് മാം ആയാലും അവരൊക്കെ ഈ കലയെ വളർത്തുന്നവരാണ്. ആ അവരെയും തള്ളി പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നീന പ്രസാദ് ആരാടോ അവരിവിടുന്ന ഡിപ്ലോമ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കലാകാരി മറ്റ് കലാകാരികളെ കുറ്റം പറയാൻ പാടില്ല, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോൾ ഇവിടെ പഠിക്കുന്ന ഐറ്റംസിൽ, ഞങ്ങൾ പഠിക്കുന്ന മോഹിനിയാട്ടം ഇനങ്ങളിൽ ഡോക്ടർ നീന പ്രസാദിൻ്റെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇനങ്ങളും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു അക്കാദമിക്കായിട്ട് പഠിച്ചതുകൊണ്ട് മാത്രം കലാകാരി ആവണമെന്നില്ല. മുന്നേ ഉള്ളവരെല്ലാം അക്കാദമിക് എന്നുള്ള സംഭവത്തിന് മുൻപേ തന്നെ എല്ലാവരും അത്രയും
എന്താ കഴിവുള്ളവരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് വന്നവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അക്കാദമിക്കായിട്ട് പഠിച്ചവർക്ക് അത്രയും ധാർഷ്ട്യം ആവാം എന്നുള്ളൊരു പാടില്ല. അക്കാദമിക്കായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ചിട്ടയായിട്ട് ഞങ്ങൾ തിയറിറ്റിക്കായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശവും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലാത്തവരും സാധാരണമായിട്ടുള്ള ഗുരുക്കളുടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ചിട്ടയായിട്ടുള്ള രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ കൂടുതൽ പഠിക്കുന്നു, അത്രയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ അവരും കഴിവില്ലാത്തവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ കഴിവുള്ളവരാണ് എന്നുള്ള രീതി ഒന്നുമില്ല. പക്ഷേ ഇതിൽ ആ ടീച്ചർ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗം അവർ മാപ്പ് പറയേണ്ടതാണ് എന്നാണ് ഭൂരിപക്ഷം തീരുമാനങ്ങളും. അതിനവർ തയ്യാറല്ല, നിലപാടുകൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. പക്ഷേ ആർ.എൽ.വി. രാമകൃഷ്ണനെ വ്യക്തിപരമായി അറിയാവുന്നവർ, രാമകൃഷ്ണന്റെ ശിഷ്യകൾ ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള പിന്തുണ, പ്രത്യേകിച്ച് ആർ.എൽ.വി. കോളേജിന്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ, മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും കലാകേരളത്തിൽ നിന്നും വലിയ പിന്തുണ ആർ.എൽ.വി. രാമകൃഷ്ണന് ലഭിക്കുന്ന സാഹചര്യം. ആർ.എൽ.വി. കോളേജിൽ നിന്ന് ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.